പത്തരയോടുകൂടി സുപ്രീംകോടതിയുടെ അവധികാല ബെഞ്ച് വിധി പ്രസ്താവം തുടങ്ങും സർക്കാരിന്റെ മദ്യ നയവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നത് ജസ്റ്റിസുമാരായ ശിവകീർത്തിസെൻ വിക്രംജിത്സൻ എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടെന്നിപ്പോൾ വിധി പ്രസ്താവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമ്മൾ പോവുകയാണ് ഏതായാലും പത്തൊരോടുകൂടി ആ സുപ്രധാനമായ വിധിപ്രസ്താവം വരും ചുരുങ്ങിയ വാക്കുകളിലുള്ളൊരു വിധിപ്രസ്താവമായിരിക്കും ഉണ്ടാവുക ഏതായാലും കേരളം ഉറ്റുനോക്കുകയാണ് ഈ ഒരു വിധിപ്രസ്താവത്തെ രണ്ട് തരത്തിലുള്ള സാധ്യതകൾ തന്നെ ഇതിൽ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്തായാലും നമ്മൾ ചർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അപ്പം ഇപ്പോൾ തത്സമയം ട്രുവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ബാർ ഹോട്ടൽ അസോസിയേഷൻ ട്രിവാൻഡ്രം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുതീഷ് കുമാർ ചേർന്നുകൊണ്ടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് അഡ്വക്കേറ്റ് ദീപപ്രകാശ് പ്രകാശ് നമ്മോടൊപ്പം തത്സമയം ചേർന്നുമുണ്ട് എന്തായാലും ആദ്യം തന്നെ ശ്രീ സതീഷ് കുമാറിലേക്ക് പോവുകയാണ് രണ്ട് തരത്തിനകത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള സാധ്യതകളുമുണ്ട് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ ഈ വിഷയം എത്തി നിൽക്കുമ്പോഴുണ്ടായിരുന്ന ഒരു സാഹചര്യം അതിൽ നിന്നും വലിയ വ്യത്യസ്തമെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കെ ഉള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് കരുതുന്നത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ അറിയാമല്ലോ സാധ്യത ഉണ്ടെന്നും ഇല്ലെന്നും പല രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിലർ പറയുന്നു ത്രീ സ്റ്റാറിന് മേലിലോട്ടുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും ചിലർ പറയുന്നു ഫോർ സ്റ്റാറിനും ഫൈവ് സ്റ്റാറിനും കൊടുക്കും ചിലർ പറയുന്നു നയം അംഗീകരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് അരമണിക്കൂറിനുള്ളിൽ അറിയാം തീർച്ചയായും പക്ഷെ അതിനൊരു ഒരു സാധ്യതകളുണ്ട് ഒന്ന് സർക്കാരിൻ്റെ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയമാണ് അതിലിടപെടാൻ ഒരു കോടതിക്ക് അനുവാദമില്ല എന്നൊരു വാദമാണ് പൊതുവെ സർക്കാർ ഉന്നയിക്കുന്നത് േഷൻ ഓണേഴ്സ് ആരോപിക്കുന്നത് വിവേചനപരമായ ഈ ആബ്കാരി നയം എന്ന് പറയുന്ന പണ്ട് ഈ കള്ള് ഷാപ്പുകളും ചാരാ ഷാപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ പലക വെച്ചടിച്ച് ആ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ കുറച്ച് ചിലവേ ഉള്ളൂ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്ന എല്ലാ ഉപാധികളും അംഗീകരിച്ചുകൊണ്ട് ഒരു ത്രീ സ്റ്റാർ ഹോട്ടല് കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുരുങ്ങിയത് ഇരുപത് കോടി രൂപ ചിലവരും അതിന് ഓരോ കൊല്ലം തോറും ഇത് റിന്യൂ ചെയ്യുകയും അത് ഗവണ്മെൻറ്റിന് തോന്നുമ്പം അടയ്ക്കുകയും ചെയ്യുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതുമാത്രമല്ല ഈ ഇടയ്ക്ക് ആദ്യം നാനൂറ്റി പതിനെട്ട് ബാറുകൾ അടച്ചു ആ സമയത്ത് ഇവരെല്ലാം ഗവൺമെൻറ് തന്നെ പറഞ്ഞു ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു എത്രയോ ആൾക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു ആ സമയത്ത് അതെല്ലാം അവരെ അപ്ഗ്രേഡ് ചെയ്യാനാണ് ചെയ്തത് ഇതെല്ലാം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം വരുന്നില്ലേ ഈ ഓരോരോ കൊല്ലത്തേക്ക് റിന്യൂ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു വ്യവസായം ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഒരു ലൈസൻസ് എന്നുള്ള അല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള പിന്തുണയും ഗവൺമെൻറ് കൊടുക്കുന്നില്ല അപ്പോൾ അവർ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു വളരെയധികം ആൾക്കാർ അവരെ കൊണ്ട് ജീവിക്കുന്നു അതെല്ലാം ഒരു ഒരു നിമിഷം കൊണ്ടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല യെസ് തിരികെത്താം അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ശ്രീ ദീപക് പ്രകാശ് ഒരു ഒരുപാട് നിയമവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത് സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഈ വിഷയത്തിൽ ഒരു വിധി പറയുമ്പോൾ അവിടെ സർക്കാർ ചോദ്യം ചെയ്യുന്നത് സർക്കാരിൻ്റെ നിലപാടുകളിൽ സർക്കാരിൻ്റെ നയങ്ങളിലുള്ള ഇടപെടലുകൾ എന്ന വിഷയം തന്നെയാണ് ആ വിധത്തിലൊരു കാര്യം നിലനിൽക്കുന്നു ഒപ്പം തന്നെ മറ്റ് സാ സാഹചര്യങ്ങളുമൊക്കെയും പരിശോധിക്കപ്പെടുന്ന ഒരു ഘട്ടം ആ വിധത്തിൽ ഈ കേസിൻ്റെ ഒരു നിയമവശം പരിശോധിച്ചാൽ ദിവപ്രകാശ് ഈ കേസിൽ പ്രധാനമായും സുപ്രീം കോടതി പരിശോധിക്കുന്നത് ക്ലാസ് കാറ്റഗറി ചെയ്തുകൊണ്ട് ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ പോലുള്ള കാറ്റഗറി ചെയ്തുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയറിലെ മദ്യനയം ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ വയലേഷനായിട്ട് വരുന്നുണ്ടോ ഓൾറെഡി ആർട്ടിക്കിൾ ട്വൻ്റി വൺ പ്രകാരം മദ്യ കച്ചവടം നടത്താൻ ഫണ്ടമെൻ്റ് റൈറ്റ് ഇല്ല എന്ന് കോടി ഡിസ്ട്രി കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞ അതാണ് ഇപ്പോൾ അവസാനത്തെ വിധിയായി വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് മദ്യവക്കച്ചവടം നടത്താൻ ഇല്ല എന്നുള്ള സ്ഥിതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് പിന്നെ വിവേചനം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കുമ്പോൾ ഫോർ സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എങ്ങനെയാണ് അതിനെ റീസണബിളായിട്ട് മാറ്റി നിർത്തുന്നത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് വരേണ്ടത് ഇതിൽ കേസിൻ്റെ വാദത്തിനിടയ്ക്ക് കോടതി പല പ്രാവശ്യം അത് ചോദിക്കുകയുണ്ടായി ഏകദേശം വളരെ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഫോർ സ്റ്റാർ ഹോട്ടലുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും തമ്മിലുള്ളൂ അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത് നിങ്ങൾ തരംതിരിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് സർക്കാരിൻ്റെ അധികാരമാണ് രാജ്യത്തെ മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതിനു വേണ്ടിയാണ് ചെയ്തത് ഘട്ടം ഘട്ടമായി മദ്യ ഉപയോഗം കുറച്ചു കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ജനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്നുള്ള എന്നുള്ളൊരു മറുപടിയാണ് കോടതിയിൽ ലഭിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നയങ്ങളിൽ കോടതി ഇടപെടാറില്ല അതിൽ അൺറീസണബിളായി അതായത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ള കടമ മാത്രമേ കോടതിക്കുള്ളൂ സാധാരണ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ പാലിക്കേണ്ട ഒരു വ്യക്തമായ ബഹുമാനം കോടതികൾ പാലിക്കാറുണ്ട് പക്ഷേ ഈ കേസിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആണ് കേരളം ത്രീ സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നില്ല കാരണം ആവശ്യമായിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നന്നായി കൺട്രോൾ ചെയ്തുകൊണ്ട് ത്രീ സ്റ്റാറിലെ മുകളിലേക്കുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ ഞാൻ തെറ്റുമില്ല കാരണം ടൂറിസ്റ്റ് ഒരു വലിയ ഘടകമാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു സുഹൃത്ത് പറഞ്ഞത് വലിയൊരു കാര്യമാണ് ഇതിൽ പത്തോളം ബാറുകൾക്ക് വേണ്ടി ഞാൻ ഒരു ഘട്ടത്തിൽ അപ്പീൽ അപ്പീൽ ഈ കേസിൽ ഹാജരായിട്ടുണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ ബ്രദർ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു കപ്പലണ്ടി കച്ചവടക്കാരൻ അതായത് സാധാരണ മിക്സ്ചറും കപ്പലണ്ടിയും കച്ചവടം ചെയ്യുന്ന ആള് സാധാരണക്കാരെ വരെ ഇത് ഒരു തരത്തിൽ മറ്റു തരത്തിൽ ബാധിച്ചിട്ടുണ്ട് മറ്റു തരത്തിൽ നോക്കുമ്പോൾ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടോ അത് ഇല്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആളുകൾ കോർപ്പറേഷനിൽ പോയി കഴിക്കുന്നു മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുന്നില്ല പരിഗണിക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത്തരം സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് മുന്നിലുള്ളത് ശ്രീ എ സജീവനിലേക്ക് കൂടി ശ്രീ എ സജീവൻ ഒരുപക്ഷെ നമുക്കറിയാം ഈ മദ്യനയം എന്ന ഈ ഒരു വിഷയം ഒരു വലിയൊരു പൊളിറ്റിക്കൽ സ്ക്രൂട്ടിനു തന്നെ ഇതിനോടാകം കേരളത്തിൽ വഴി എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതും വ്യക്തമാണ് പല ഘട്ടങ്ങളിലും നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു വിധി വരാനിരിക്കുമ്പോൾ അത് വിധി എന്തായാലും അതുണ്ടാക്കാൻ പോകുന്ന ഒരു ചലനം ഒരു പ്രത്യാഘാതം ഒരു എന്തായിരിക്കും ശ്രീ എസ് അജീവൻ അല്ല കോടതി എന്താണ് വിധിക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നാലും ഇവിടെ നേരത്തേക്ക് പറഞ്ഞ പ്രശ്നമുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് കൊടുക്കുന്ന ഒരു നിയമം അതുണ്ടാകുന്ന ഒരുതില് മൗലികാവകാശമാണോ അല്ലോ എന്നുള്ള പ്രശ്നം മൗലികാവകാശമല്ല ഇത് മദ്യപിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മൗലികാവകാശത്തിൽ പെട്ടതല്ല പക്ഷേ ഇങ്ങനെ പ്രത്യേക അവകാശം ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുക ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകാൻ സാധ്യതയുള്ള ആളുകൾക്ക് മാത്രം അതിനുള്ള അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ഒരു നിയമം അതല്ലാത്ത ആളുകൾക്ക് മറ്റൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാത്രമല്ല ഇവിടെ ഹെരിച്ച് ഹെറിറ്റേജ് ഹോട്ടലുകളുണ്ട് ഇവിടെ പിന്നെ ക്ലബുകളുണ്ട് മുപ്പത്താറോളം ക്ലബ്ബുകൾക്ക് മറ്റേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വൻകിടക്കാർക്ക് മാത്രമായിട്ട് മദ്യപിക്കാൻ സർക്കാർ സൗകര്യം ചെയ്തു കൊടുക്കുന്നൊരു വ്യവസ്ഥ ഉണ്ടാവുകയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അത് മൗലികാവകാശമാണോ എന്ന് ചോദിച്ചാൽ മൗലികാവകാശ പ്രശ്നമില്ല പക്ഷേ ഇത് പ്രത്യേക പ്രത്യേകാവകാശം എങ്ങനെയാണ് വരണ്യവർഗത്തിൻ്റെ മാത്രമായ ഒരു പ്രത്യേക അവകാശം ഉണ്ടാവും ഒന്നുകിൽ സർക്കാർ എടുക്കുമ്പോൾ കൃത്യമായ ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഒരു മദ്യനയം ഉണ്ടാക്കുക അവിടെ മദ്യം വേണ്ട മദ്യ നിരോധനം പൂർണ്ണമായിട്ടും നടപ്പാക്കാം പക്ഷേ അപ്പോഴും നമ്മൾ നടപ്പാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത് ഇവിടെ മദ്യനയം നടപ്പാക്കി ഈ മദ്യനിരോധനം നടപ്പാക്കിയാൽ പോലും ഇവിടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യാജ പ്രശ്നമുണ്ട് അതിന് അതല്ലാത്ത രൂപത്തിൽ മദ്യമല്ലാത്ത എന്തെല്ലാം ഭീകരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തെല്ലാം ലഹരി പദാർത്ഥങ്ങളുണ്ട് അതിൻ്റെ ഉപയോഗം ഇവിടെ അവിടെ വല്ലാതെ കൂടിയിട്ടുണ്ട് നമ്മൾ കണ്ടതല്ലേ ഇവിടെ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടിച്ച ആളുകൾ അറസ്റ്റിലായ ആളുകൾ അവിടെ അവിടെയൊക്കെ ഈ ലഹരി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മദ്യത്തേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റു പല ലഹരി വസ്തുക്കളുമാണ് മണമണ് മണമില്ലാത്ത കുറേ കാശ് കൂടുതൽ ചിലവുള്ള ലഹരി പദാർത്ഥങ്ങൾ അപ്പോൾ ഇത്തരം സംഭവങ്ങളിലേക്ക് ആളുകൾ പോകുന്നു നമ്മുടെ ഇടുക്കിയിലൊക്കെയുള്ള കഞ്ചാവ് തോട്ടങ്ങളുണ്ട് ഇപ്പം ഇതൊക്കെ ഇതൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമുണ്ട് അപ്പം അങ്ങ് അതാണതിൽ ഒരു ഈ വിവേചനം ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് അതിന് ലംഘിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും അവരുടെ ആ പിന്നെ മുന്നണി പ്രഖ്യാപിച്ചാണ് സമ്പൂർണമായ മദ്യനിരോധനം അവർ വന്ന് അധികാരത്തിൽ വന്നിട്ട് ആദ്യം അത് നടപ്പാക്കാൻ നോക്കി പക്ഷേ എന്തുണ്ടായി അത് നടപ്പ് നടപ്പ് പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ മദ്യനിരോധനം നടക്കില്ല നടക്കില്ല എന്നുള്ള കാര്യം അവർ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ഇപ്പം ഇങ്ങനെയൊരു പ്രശ്നം നമ്മൾ ഈ സർക്കാർ മദ്യനിരോധനം നടപ്പാക്കാം പക്ഷേ അത് ലൂപ്പ് ഹോൾ ഇട്ടുകൊണ്ട് ഈ സർക്കാരിൻ്റെ നടപടികളിൽ ഓരോന്നിലും ഉണ്ടായിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ നാന്നൂറ്റി പതിനെട്ട് ബാറുകൾക്ക് ലൈസൻസ് റദ്ദാക്കുന്ന ഘട്ടം മുതൽ തന്നെ ഓരോ തരത്തിലും ലൂപ്പുകൾ ഇട്ടുകൊണ്ടാണ് കേസിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ മദ്യവ്യാപാരികൾക്ക് അവസരം കൊടുക്കുന്ന രൂപത്തിലുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു നിഗമനം ഞാൻ കോടതി വിധിയെ മുൻകൂട്ടി കണ്ട് പ്രവചനം നടത്തില്ല ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അല്പം നിയമം അറിയുന്ന ആളെന്നുള്ള കൂടി എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ കോടതി ഈ ഒരു വിവേചനത്തെ അത് മൗലികാവകാശം എന്നുള്ള രൂപത്തിൽ അല്ല കോടതി ഒന്നുകിൽ പറയും നിങ്ങൾ സമ്പൂർണ്ണമായൊരു നിലപാടെടുക്കണം അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള വിവേചനം പാടില്ല എന്ന രീതിയിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അത്തരത്തിലൊരു നിലപാട് ഒന്ന് സർക്കാർ എടുക്കട്ടെ സർക്കാർ പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ ഈ ബവറേജസ് കോർപ്പറേഷനുകളിലുള്ള ക്യൂ അവിടെയാണ് ഞാൻ തിരികെ ശ്രീ തന്നെ അതിഥികൾ ദയവായി തുടരുക ഏതായാലും പത്തരയോടുകൂടി വിധി പ്രസ്താവം വരും സുപ്രധാനമായ വിധി പ്രസ്താവന കാത്തിരിക്കുകയാണ് വളരെ സുപ്രധാനമായ ഒരു വിഷയം അങ്ങനെ ഒരു മദ്യ നയം കൊണ്ട് എന്ത് ഉപയോഗമുണ്ടായി ഉപ ഉപഭോഗം കുറയ്ക്കാനായോ എന്ന തരത്തിലുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് എന്ന പൊതുവായ ഒരു ഒരു ധ്വനി കൂടി നമുക്ക് ഏതായാലും ഈ ചർച്ചകളിലൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്തുകൊണ്ട് ബാറുടമകൾ നൽകിയ ഹർജിയിൽ അല്പസമയത്തിനകം തന്നെ പത്തരയോടുകൊണ്ട് തന്നെ വിധിപ്രസ്താവം ആരംഭിക്കും ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും വിധിപ്രസ്താവം നിരവധി നിയമസാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് അല്പസമയത്തിനകം തന്നെ വിധി പറയുന്നത് ഏതായാലും നിലവിൽ വലിയ രാഷ്ട്രീയ ചർച്ച കൂടിയായിരിക്കുന്ന മദ്യനയ വിഷയത്തിൽ കോടതിയുടെ വിധി എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ഒന്നാകെ തിരികെ ചർച്ചയിലേക്ക് തന്നെ നമ്മൾ വരികയായിരുന്ന ആണ് ശ്രീ സുതീഷ് ഇവിടെ സുപ്രധാനമായ ഒരു വിഷയം നേരത്തെ ഇവിടെ ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മദ്യനയം കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന കാര്യം ഒരു പക്ഷേ ഇന്നിപ്പോൾ കോടതിയുടെ കാര്യത്തിൽ വരുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിശോധിക്കപ്പെടേണ്ടത് പക്ഷേ ഇതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് മദ്യ ഉപഭോഗത്തിൽ എന്ത് കുറവ് വന്നു എന്നൊരു കാര്യം ഉപഭോഗത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് സ്പഷ്ടമല്ല ഗവൺമെൻ്റ് പല കണക്കുകളൊക്കെ പറയുന്നു പക്ഷേ ഈ വ്യാജ മദ്യത്തിൻ്റെയോ പിന്നെ നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഏഴ് കിലോ കഞ്ചാവ് അവിടെ പിടിച്ചു ഒന്നര കിലോ കഞ്ചാവ് ഇവിടെ പിടിച്ചു എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഇതിനെല്ലാം ഉപരി ഇപ്പം ചെറുപ്പക്കാർ ഇപ്പോൾ പ്രായമായവരൊന്നും അങ്ങനെ ശ്രമിക്കില്ലായിരിക്കും ഇനി അടുത്തിടയ്ക്ക് പത്രത്തിൽ വായിക്കായിരുന്നു ഈ വൈറ്റിനറുണ്ട് നമ്മൾ ഈ മായ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അത് ശ്വസിച്ച് അതിൽ നിന്ന് എന്തോ ലഹരി കിട്ടുന്നു അപ്പോൾ ഈ കുട്ടികളെ എല്ലാം വഴിതെറ്റിച്ച് വിടാനല്ലാതെ ഈ പോളിസി കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് പിന്നെ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടി ബോധവൽക്കരണമായിരുന്നു ആവശ്യം ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരു വിവാഹം അല്ലെങ്കിൽ മരണം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തട്ടത്തിൽ മുറുക്കാന് വെറ്റില സിഗരറ്റ് ഇതെല്ലാം വെച്ചേക്കും ഇന്ന് അങ്ങനെ ഒരു സംഭവമേ കാണാനില്ല അതെന്താ കാരണം അത് ബോധവൽക്കരണമാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു നിയമം അതിനു കൊണ്ടുവന്നിട്ടില്ല ആ രീതിയിൽ വേണം ഈ ലഹരി പദാർത്ഥങ്ങളെ ലിക്കർ അടക്കം എല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അത് കാലക്രമേണേ മാറുള്ളൂ എവിടെ ആവശ്യക്കാരുണ്ടോ അവിടെ സപ്ലൈ ചെയ്യാൻ ആൾ വരും അത് ഇനിയിപ്പോൾ നിയമം കൊണ്ടൊന്നും തട തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ കാലത്തുണ്ടായിരുന്നത് പോലെ ഇനി ക്രമേണ ഈ മുക്കിലും മൂലയിലും വില്ലേജുകളിലും ടൗണുകളിലും എല്ലാം ഇല്ലിസിറ്റ് ലിക്കർ വരും അതാണ് വരാൻ സാധ്യതയുള്ളത് യെസ് മാത്രമൊരു വിഷയം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഭീതി ഉളവാക്കുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പോലും ആ തരത്തിൽ ഒരുപക്ഷെ കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ചെറുപ്പക്കാരായിരിക്കും അത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ കുട്ടികളായിരിക്കും യെസ് ഏതായാലും ശ്രീ ദീപക് പ്രകാശ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനമായ വിഷയം സർക്കാരിൻ്റെ നയം എന്ന ഒരു വിഷയത്തിൽ കോടതിക്ക് ഇടപെടാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരുപക്ഷെ മറ്റ് കേസുകൾ പരിഗണിച്ചാൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടാനുള്ള ഒരു അവകാശം അത് എത്രത്തോളം ഉണ്ടാകും ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത് ആ ഒരു വിഷയത്തെ തന്നെയാണ് ഒരു സർക്കാരിൻ്റെ നയ രൂപീകരണത്തെ അല്ലെങ്കിൽ ആ വിധത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യത എങ്ങനെയാകും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീദേപക് പ്രകാശ് തീർച്ചയായും സർക്കാരുകളുടെ നയരൂപീകരണ കാര്യത്തിൽ കോടതികൾ ഇടപെടാറില്ല എന്നുള്ളതാണ് വസ്തുത ഒരു കാരണവശാലും അത് പക്ഷേ അതിൻ്റെ നിയമസാധുത അതിൽ വിവേചനമുണ്ടോ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിളിൻ്റെ ഉണ്ടോ എന്ന് കോടതിക്ക് പരിശോധിക്കാം ഒരു കാരണവശാലും നമ്മളുടെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു മാന്യത സൂക്ഷിക്കാറുണ്ട് കാരണം ഒരു ചെക്ക് ആൻഡ് ബാലൻസ് നമ്മൾ സൂക്ഷിക്കാറുണ്ട് ഒരിക്കലും കോ ഒരു ഗവണ്മെൻറ്റിൻ്റെ പോളിസി കാര്യങ്ങൾ ഇടപെടാറില്ല പക്ഷേ പല അവസരങ്ങളിലും ഈ പോളിസി വിവേചനപരമായിട്ടാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കോടതികൾ ഇടപെടാൻ കഴിയുമെന്ന് പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട് നിരവധി കേസുകളുണ്ട് ഇപ്പോൾ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കോഡിസ്റ്ററി കേസാണ് അതിൽ അതിനെ ഒരു ഒരു അവസാന ഘട്ടം ഒരു ചാ സാധ്യതയാണ് ഞാൻ പറയുന്നത് അത് വേണമെങ്കിൽ ഒരു മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് ആ വിഷയം പരിഗണിച്ചു കൊണ്ട് ഇതിൽ കോടതിക്ക് ഒരു വേറെ തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ കേസിൽ വളരെ വിശദമായി എല്ലാ വാദങ്ങളും വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ നമുക്കറിയാം നമ്മളുടെ അറ്റോണി ജനറൽ മുഗൾ രോഹത്തകി അടക്കമുള്ള ആളുകൾ ബാർ ബാറിൻ്റെ ബാർ ബാർ ഉടമകൾക്ക് വേണ്ടിയാണ് ഹാജരായിട്ടുള്ളത് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും സൂചിപ്പിക്കുന്ന ഒരേ അഭിപ്രായമാണ് ഇവിടെ ബോധവൽക്കരണമാണ് വേണ്ടത് അല്ലാതെ നിരോധനമല്ല ഇവിടെ മദ്യനിരോധനമല്ല നടപ്പിലാക്കിയത് ബാർ നിരോധനമാണ് പക്ഷേ ആരും തന്നെ ആളുകൾ മദ്യപിക്കുന്ന മദ്യ കുടുംബങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മദ്യപാന്മാർ മദ്യ അടിമയായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം കാണാതെയല്ല സംസാരിക്കുന്നത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് തന്നെ ഒരു അവിഭാഷണ നിലയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബോധവൽക്കരണം കൊണ്ടു ഒരാ ഒരാളോട് നിർബന്ധിച്ച് പറഞ്ഞാൽ ഉപദേശികളെ ആർക്കും ആവശ്യമില്ല ഉപദേശം സ്വീകരിക്കാൻ ആർക്കും താല്പര്യവുമില്ല എങ്കിൽ സിഗരറ്റിൻ്റെ പുറത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹാനികരമാണെന്ന് എല്ലാവരും അത് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഒരുപാടാളുപയോഗിക്കാറുണ്ട് ഇതിൽ കാര്യമായിട്ട് വേണ്ടത് ഇത് എത്രത്തോളം സമൂഹത്തിന് ദോഷകരമാകുന്നു മനുഷ്യൻ ദോഷകരമാകുന്നു എന്ന് ബോധവൽക്കരണത്തോടെ കൂടി മാത്രമേ ഇത് മാറ്റാൻ കഴിയൂ എന്ന കാര്യത്തിൽ അത് അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായം ഒന്നുകൂടി ഞാൻ വിഷയത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നെ വളരെ അപൂർവ അവസരങ്ങളിൽ മാത്രമേ കോടതി സർക്കാരിൻ്റെ നയരൂപീകരണ വിഷയങ്ങളിൽ ഇടപെടാറുള്ളൂ ഈ കേസിൽ ും നയരൂപീകരണത്തിൽ സർക്കാർ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെങ്കിലും അതിന് പാലിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ച് കോടതിക്ക് പരിശോധിക്കാൻ ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു വിഷയം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് കൊടുക്കാമെങ്കിൽ നേരത്തെ പറഞ്ഞ മുപ്പത്തി മൂന്ന് നമ്മളുടെ ക്ലബുകൾക്ക് ബാറ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം അവസ്ഥ എന്താണ് എന്നറിയില്ല ഒരു വരേണ്ടവൽ വിഭാഗം അതായത് കാശുള്ള ആളുകൾ മാത്രം മദ്യം കഴിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുന്നത് ശരിയല്ല അതിന് കോടതി വളരെ വ്യക്തമായി തന്നെ ഡീൽ ചെയ്യും ഈ കേസ് അഞ്ച് സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് ഒരു ഒരു കാര്യം സർക്കാർ നൽകിയിട്ടുള്ള ഇപ്പോൾ ബാർ ലൈസൻസ് റദ്ദാക്കിയതിനെതിരെ നൽകിയിട്ടുള്ള ഹർജികൾ തള്ളാം അതുകൊണ്ട് തന്നെ ഇവിടെ ഡിവിഷൻ ബെഞ്ച് പാസ്സാക്കിയിട്ടുള്ള വിധി ശരിയാണെന്ന് വെക്കാം അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് പാസ്സാക്കിയിട്ടുള്ള വിധി ശരിവെച്ചുകൊണ്ട് ബാറുകാർക്ക് ലൈസൻസ് നൽകാൻ വേണ്ടി പറയാം അതുപോലെ നമ്മുടെ വൺമാൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടുമായി പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ കോടതിക്ക് തീരുമാനിക്കാം ഒരുപാട് സാധ്യതകൾ ഇതുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് ഈ കാര്യം റെഫർ ചെയ്യാം സർക്കാരിനോട് വേണമെങ്കിൽ ഒന്നുകൂടി ഇത് ഈ കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് വീണ്ടും ഈ അപേക്ഷകൾ പരിഗണിക്കണം ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് കോടതി നിരീക്ഷണങ്ങളുണ്ടാകും ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന അപ്ലിക്കേഷൻസ് പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങൾ കോടതിക്ക് പറയാം എന്തു തന്നെ പറഞ്ഞാലും അതുപോലെ സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ഒരു വിധി വരെ ഏതായാലും മിനിറ്റുകളെ ബാക്കിയുള്ള സാധ്യതയില്ല അങ്ങനെ വരുന്ന പക്ഷം തന്നെ അതിൽ വളരെ അർത്ഥവത്തായ വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് ഈ വിഷയം വളരെ സീരിയസ് ആയി തന്നെ നമ്മളുടെ ജഡ്ജി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം കൈരളിക്ക് ന്യൂസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ കാര്യം പറഞ്ഞതാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന വിധിയാണ് അത് പ്രതീക്ഷിക്കുന്ന ഒരു വിധി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ശരിയല്ല ഏതാനും രണ്ടോ മൂന്നോ മിനിറ്റുകളെ ബാക്കിയുള്ളൂ എന്തു തന്നെയാണെങ്കിലും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള വിധി വരില്ല ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു വിധിയായിരിക്കും എല്ലാം തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അത്തരത്തിൽ ഒരു ഇടപെടലായിരിക്കും സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ശ്രീ എ സജീവൻ ഇവിടെ വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ബാറുടമകളെയും മറുഭാഗത്ത് സർക്കാരിനെയും നിർത്തി സംസാരിക്കുന്നു എങ്കിലും എങ്ങനെ സർക്കാരിന്റെ മദ്യനയം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം വളരെ വ്യക്തമാണ് ഇവിടെ ഒരു ഘട്ടത്തിൽ ശക്തമായ ഒരു ഒരുപക്ഷെ അതിപ്പോഴും പ്രതിഫലിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ രണ്ട് തലത്തിലുള്ള ഒരു വലിയ പൊതുവായ തർക്കം ഒരു ജനകീയ മുഖം ഉണ്ടാക്കിയെടുക്കാനുണ്ടായ ഒരു തർക്കം അതൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരുപക്ഷെ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ബാറുടമകളുടെ ഹർജിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ കൂടി ഇതിന് പിന്നിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കളികളൊക്കെ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ആ വിധത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രീ എ സജീവൻ പ്രധാനപ്പെട്ട കാര്യം അതാണ് മധ്യ മുതലാളിമാര് പറയുന്ന പോലെ കുറേ ആളുകളുടെ ജോലി അവരുടെ ജീവിതം അവരുടെ കുടുംബം അവരോടൊക്കെയുള്ള കാരുണ്യം കൊണ്ടാണ് ഞങ്ങളിതൊക്കെ നടപ്പാക്കണമെന്ന് ആവശ്യം ആവശ്യപ്പെടുന്ന പറയുന്ന കാര്യം ശരിയല്ല രണ്ടാമത് സർക്കാരിൻ്റെ കാര്യം സർക്കാർ ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയിട്ട് രാജ്യത്തെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് പറയുന്നതും ശരിയല്ല ഇതിൻ്റെ പിന്നിൽ നമുക്കറിയാവുന്ന നാനൂറ്റി പതിനെട്ട് ബാറുകൾ ഒറ്റയടിക്ക് അതിൻ്റെ ലൈ ലൈസൻസ് റദ്ദെയ്യുന്നു ലൈസൻസ് റദ്ദ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് അതിൻ്റെ പിന്നിൽ ലക്ഷ്യം പോലും നമുക്കല്ല അത് സർക്കാർ തീരുമാനമായിരുന്നില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനമായിരുന്നു ഒരു ഒരു ഔദ്യോഗിക തീരുമാനം മാത്രമാണത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുണ്ടായിട്ടുള്ള തീരുമാനം ആ തീരുമാനം എന്തായിരുന്നു ബാർ ലൈസ അവിടെ വിൽക്കുന്ന ആ ബാറുകളിൽ നാന്നൂറ്റി പതിനെട്ട് ബാറുകളിൽ വിൽക്കുന്ന മദ്യം നിലവാരം കുറഞ്ഞതാണ് എന്നതിൻ്റെ പേരിലല്ല ആ ബാറുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം കൊടുത്തത് അവിടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് ബാറിനകത്തെ സൗകര്യങ്ങൾ അവിടെ അത് ഒന്നുകൂല പെയിന്റ് അടിച്ചില്ല നല്ല ഫർണിച്ചറല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരം സൗകര്യങ്ങളുടെ പേരിൽ മാത്രമാണ് നാനൂറ്റി പതിനെട്ട് ബാറുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് അതിന്റെ പിന്നിലെ ലക്ഷ്യം സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്ന പോലെ ഞാനതാരും അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കില്ല പക്ഷേ ഊഹിക്കാവുന്ന പോലെ അവ ആ ബാറുകളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് വാങ്ങാൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഫണ്ട് വാങ്ങാൻ അതിനുള്ളൊരു ശ്രമമാണ് അതല്ലാതെ എല്ലാ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തമായിട്ട് എല്ലാ മേഖലയിലും ഉള്ള അഴിമതി പോലെ അല്ല അഴിമതി അത് കഴിഞ്ഞ് അവർക്ക് ലൈസൻസ് കൊടുക്കും കാരണം അവർ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം കാരണം മദ്യം വിൽക്കുന്നതിനല്ലല്ലോ പ്രശ്നം അപ്പോൾ ഇത് ഈ ഒരു ഘട്ടത്തിലാണ് സുധീരൻ വളരെ കൃത്യമായ നിലപാടായിട്ട് ഉറച്ചു നിൽക്കുന്നത് ഇത് പാടില്ല ശ്രീ സുതീഷ് കുമാർ ആദ്യം തന്നെ പോകും നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു നടന്നില്ല അവിടെ ഈ ഏറ്റവും വലിയ വിലങ്ങു തടി ആയത് ഇത് തന്നെയാണോ സാങ്കേതിക വശമാണോ ഒരു പക്ഷേ അതിന്റെ മറ്റൊരു ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞത് മാതിരി ഒരു പോളിസി മാറ്ററിനകത്ത് കോടതി ഇടപെടില്ല എന്നുള്ളത് തന്നെയായിരുന്നിരിക്കണം എക്സ്പെർട്ട് അത് കാരണമാണ് ഈ ഒറ്റ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടിരുന്നെങ്കിൽ കൂടുതൽ സാധ്യതകൾ സാധ്യതകളുണ്ടായിരുന്നു ഈ പറയുന്ന വൺമാൻ കമ്മീഷനെ ഒരു മരണം വെച്ചിരുന്നു ആ വൺമാൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഒന്നും ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല യെസ് തിരികെ എത്താം ശ്രീ ദീപക് പ്രകാശ് ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു പോയ ആ ഒരു നിയമവശം തന്നെയാണ് ഇവിടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് കോടതിക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴും ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം സർക്കാരിനാണ് ഉള്ളത് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നതും ഇനി ആ ഈ എഴുന്നൂറ്റി ബാറുകൾ തുറക്കണ്ട എന്നൊരു തീരുമാനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ഈ കേസിന്റെ വിധി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എന്തായിരിക്കും നമ്മളുടെ നിഗമനം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ പരസ്യമായി ഒരു മാധ്യമത്തിൽ നമ്മളുടെ കാഴ്ചപ്പാട് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു ജനറൽ ഒരു ചർച്ചയിലേക്ക് പോയത് ഇന്ന് സുപ്രീം കോടതിയുടെ വിധികളുടെ സ്ഥിതി പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവശാലും സർക്കാരിൻ്റെ മന്ത്രി ബാബു മാധ്യമങ്ങളെ കാണുന്നു ബോധവൽക്കരണ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് മന്ത്രി കെ ബാബുവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വിധിയിൽ സന്തോഷമുണ്ട് ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന ഒരു വിഷയമാണ് ഇവിടെ ശ്രീ കെ ബാബു മന്ത്രി ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും സുപ്രധാനമായ വിധി കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ബാറുകൾ പൂട്ടിയ ബാറുകൾ തുറക്കണ്ട എഴുന്നൂറ്റി മുപ്പത് ബാറുകൾ തുറക്കണ്ട സർക്കാരിന്റെ മദ്യനയം പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലൊരു വിധിന്യായം കൂടിയാണ് ഉള്ളത് ഒറ്റ വാചകത്തിൽ വിധി പ്രസ്താവം അവസാനിപ്പിച്ചിരിക്കുകയാണ് കോടതി സന്തോഷ് സർലിംഗ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം തത്സമയം ഞങ്ങളുടെ റിപ്പോർട്ടർ ദില്ലിയിൽ നിന്നും സർലിംഗ് എങ്ങനെയാണ് ആ വിധി പ്രസ്താവത്തിന്റെ വിവരങ്ങൾ സൗമ്യ ജസ്റ്റിസ് വിക്രംജിത് സിംഗ് ശിവകീർത്തി സിംഗ് എന്നിവർ വിശദമായ വിധിനായ വായനയിലേക്ക് കടന്നില്ല പകരം ഒറ്റ വാക്കിൽ വിധിനായം ഉറപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം ചോദ്യം ചെയ്ത് നൽകിയിരിക്കുന്ന എല്ലാ അപ്പീലുകളും പൂർണ്ണമായും തള്ളുന്നു എന്നാണ് വിധിന്യായത്തിൽ ജസ്റ്റിസുമാർ വ്യക്തമാക്കിയത് അതായത് നേരത്തെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് മുന്നോട്ട് വെച്ച വാദങ്ങൾ സുപ്രീം കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയമാണ് നയത്തിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നതിന് എന്നത് എന്നതിൻ്റെ ഭാഗമായാണ് ഈ ബാർ ഹോട്ടൽ ഉടമ ബാർ ഹോട്ടലുകൾ പൂട്ടിയത് അതേസമയം ഈ വാദം കേൾക്കാൻ ഹോട്ടൽ ഉടമകൾ ഇവിടെ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും നമ്മളോട് സംസാരിക്കാനായി കോടതി ശേഷം കോടതിക്ക് മുറിക്കിൽ നിന്നും പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ബാർ ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശയുണ്ടാക്കുന്നതാണ് ഈ വിധി നേരത്തെ ഈ വിധി പ്രഖ്യാപിക്കും ജസ്റ്റിസുമായി വിക്രംജിത്യൻ ശിവകീർത്തി സെന്യ എന്നിവർ വിധിന്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹോട്ടൽ ഉള്ളിൽ വെച്ച് നാം ഇവരെയോട് സംസാരിച്ചിരുന്നു പക്ഷേ ഈ വളരെയേറെ പ്രതീക്ഷ ഇക്കാര്യത്തിൽ അവർ വെച്ചു പുലർത്തിയിരുന്നു കാരണം മദ്യ നയം നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിവേചനം കാണിച്ചു സംസ്ഥാന സർക്കാർ വിവേചനം കാണിച്ചു എന്നായിരുന്നു ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം നമുക്ക് ആ ഒരു പ്രതികരണത്തിലേക്ക് പോകാനാകുമെന്നാണ് കരുതുന്നത് പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ ഭാഗം ശരിവെച്ചുകൊണ്ടാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പിന്നെ സീനിയർ ലോയേഴ്സ് ഉണ്ട് സീനിയർ ലോയേഴ്സിന്റെ ഈ വെക്കേഷൻ ആയതുകൊണ്ട് സ്ഥലത്തില്ല അവര് വന്നതിന് ശേഷം അവരുമായിട്ട് ആലോചിച്ച് ഈ വിധിയുടെ മറ്റു നടപടികളെ കുറിച്ച് ആലോചിക്കും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും അതിന് വിദഗ്ധരുമായിട്ട് ആലോചിച്ചാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൽ ജഡ്ജ്മെന്റ് ഇപ്പൊ കിട്ടിയിട്ടില്ല ജഡ്ജ്മെന്റ് അതിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് ഇപ്പൊ വായിച്ചിട്ടുള്ളൂ അതിന്റെ ജഡ്ജ്മെന്റിലും ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എല്ലാം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ആലോചിച്ച് വേണമെന്ന് ചെയ്യും അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് നിയമവിദഗ്ധരുമായിട്ട് എന്താണ് നടപടി അടുത്ത എന്ത് നടപടിയിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഒരു മിനിറ്റ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സൗമ്യ സൗമ്യ നമ്മളോടൊപ്പം ബാർ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് രാജ്മോഹൻ രാജ്കുമാർ ഉണ്ണി ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാം ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ മുഴുവൻ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് നിലവിൽ നൽകിയിരിക്കുന്ന ഈ വിധിനായത്തിലൂടെ നിരാശയുണ്ട് ഇത് സംബന്ധിച്ച് പുനഃപരിശോധനാ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് രാജ്കുമാർ ഉണ്ണി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഹോട്ടൽ ഉടമകൾക്ക് വേണ്ടി നിലവിൽ ഈ കേസിൽ വാദിച്ച അപ്പീൽ ചെയ്ത മുതിർന്ന അഭിഭാഷകർ ഇപ്പോൾ സുപ്രീംകോടതിയിലില്ല കാരണം അവധി അവധിക്കാല ബെഞ്ചിന്റെ പ്രത്യേക ബെഞ്ചിലാണ് വിധി പ്രഖ്യാപിച്ച് അവരൊന്നും കോടതിയിൽ നിന്ന് എത്തിയിരുന്നില്ല അവർ പിന്നീട് കോടതിയിൽ എത്തിയതിനു ശേഷം അവരുമായി സംസാരിക്കും ഇപ്പോൾ ഹോട്ടൽ ഉടമകൾക്ക് മുമ്പിലുള്ളത് പുനഃപരിശോധനാ ഹർജി നൽകുക എന്നാണ് പുനഃപരിശോധന നടങ്ങി ജസ്റ്റിസ് വിക്രംജിത് സെൻ ശിവകീർത്തിസെൻ എന്നിവരുടെ ബെഞ്ചിന് ചേംബറിലായിരിക്കും പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുക ഇത് എത്രത്തോളം അംഗീകരിക്കുമെന്ന് അറിയാൻ കഴിയില്ല പക്ഷേ എന്തായാലും അത്തരം നിയമ നടപടികളുമായി ബാർ ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജ്മോഹ രാജ്കുമാർ ഉണ്ണി നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് സംസാരിക്കാം സൗമ്യം എനിക്ക് ഏതാണ് നടപടി എന്നുള്ളത് സീനിയർ ലോയറുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റൂ അതിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് നിയമവിദഗ്ധരെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവർ വന്നതിന് ശേഷം ആലോചിച്ച് വേണ്ടുന്ന തീരുമാനം എടുക്കും ഈ വിധി തിരിച്ചടിയായോ അല്ല തിരിച്ചടിയെന്ന് പറയാൻ പറ്റത്തില്ലോ കാര്യം നിയമ പോരാട്ടം നടക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിന് ഇത് പുനർചിന്തനം നടത്താം കാര്യം ഇതിന് മുൻപേ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരിച്ചിട്ടുണ്ട് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക പിന്നെ കേരള സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി പുനരാലോചിക്കേണ്ടതാണ് ഇന്നത്തെ സ്ഥിതി കാര്യം എല്ലാവർക്കും അറിയാം മദ്യം ഇപ്പം ഈ ബാറുകൾ അടച്ചിട്ട് അവിടെ മദ്യം ഉപയോഗ കുറഞ്ഞിട്ടില്ല ഉപയോഗം കുറഞ്ഞിട്ടില്ല അത് പല കണക്കുകളും മാസങ്ങളും ആഴ്ചകളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളും ലഹരി ഉപയോഗവും കൂടിക്കൊണ്ടിരിക്കുന്നു അന്നേരം അതിനെക്കുറിച്ചൊക്കെ ഗവൺമെന്റ് ഇത് പുനരാലോചിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതായത് നിയമ നടപടി തുടരുന്നതോടൊപ്പം തന്നെ സർക്കാരുമായുള്ള ആലോചനകളും ചർച്ചകളും തുടരും തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇത് ഓരോ വർഷവും എടുക്കുന്ന പോളിസിയാണ് ആ പോളിസി ഉണ്ടെങ്കിൽ തെറ്റി തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ സർക്കാർ മാറ്റങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ സംസ്ഥാനത്ത് ഈ ലഹരി പദാർത്ഥവും മറ്റ് മയക്കുമരുന്നുകളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇത് പുനഃപരിശോധിക്കാം ഗവൺമെൻറ്റിന് കുറച്ചുകൂടി ഈ ടൂറിസം സംബന്ധിച്ച വ്യവസായങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയെല്ലാം മുൻഗണന കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിന് പുനരാലോചിക്കാവുന്നതേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സൗമ്യ അതായത് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി വ്യക്തമാക്കിയത് നിയമ നടപടികൾ തുടരും അതിനോടൊപ്പം തന്നെ സർക്കാരുമായുള്ള ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ തുടരും എന്നാണ് രണ്ടു വഴികളും ഹോട്ടൽ ഉടമകൾ പരിശോധിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ പുനർവിചിന്തനത്തിന് തയ്യാറാകും എന്ന് അദ്ദേഹം പറയുന്നു അതായത് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ള ഏക വഴി സർക്കാർ ഈ നയത്തിൽ മാറ്റം വരുത്തുക എന്നാണ് അത്തരത്തിൽ സർക്കാരിൽ മാറ്റം വരുത്താനുള്ള സ്വാധീനങ്ങൾ ചെലുത്തും ചർച്ചകൾ നടത്തും എന്നാണ് ഇപ്പോൾ ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ രാജ്കുമാർ രാജ്കുമാറുണ്ടെ വിധി കേട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മളോട് കോടതിയുടെ വലിയ സുപ്രധാനമായ വിധി മദ്യനയത്തിൽ സർക്കാരിന്റെ മദ്യ നയത്തിൽ ഇടപെടുന്നില്ല അത് സർക്കാരിന്റെ പൂർണ്ണമായ അധികാരമാണ് അതുകൊണ്ട് തന്നെ ഫൈവ് സ്റ്റാർ ഒഴികെയുള്ള ബാറുകൾ തുറക്കണ്ട എന്ന ഒരു വിധി സർക്കാരിന്റെ മധ്യശേരി വെച്ചുകൊണ്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ ചർച്ചയിൽ ശ്രീ പി എം മനോജ് കൂടി ചേരുന്നുണ്ട് ഒരു ശ്രീ പി എം മനോജ് നമുക്ക് രാജ്കുമാർ രാജ്കുമാറുണ്ടി പറഞ്ഞ ആ ഒരു സെനൽസ് തന്നെ തുടങ്ങാവുന്ന ഇനി ഈ വിഷയത്തിൽ സർക്കാരിന് പുനർവിചിന്തനം നടത്താം എന്ന ആ ഒരു ഓപ്ഷനാണുള്ളത് കാരണം നമുക്കറിയാം സർക്കാർ എങ്ങനെയാണ് ഈ മദ്യനയത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് എന്ന് ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിനാണ് ഇതിന് പൂർണ്ണമായ അധികാരം എന്ന് കൂടിയൊക്കെ പറയുമ്പോൾ പൊതുവിൽ എങ്ങനെ തോന്നുന്നു എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നതും വായിക്കുന്നതും എന്നാൽ ഇതിന്റെ യഥാർത്ഥാർത്ഥം ഉമ്മൻചാണ്ടിയുടെ കഷ്ടകാലം തുടങ്ങി വീണ്ടും എന്നാണ് കാരണം ഈ കൊടുത്ത പൈസ ഈ പൈസയ്ക്കൊന്നും ഒരു ഗുണമുണ്ടായിട്ടില്ല ബാറുടമകൾക്ക് ഇതുവരെ ഈ കച്ചവടത്തിൽ ഒരു മന്ത്രിക്ക് സ്ഥാനം പോയി മാണി ഇപ്പോൾ പാലായിലെ വീട്ടിലിരിക്കുകയാണ് അതുപോലെ ബാബു എപ്പോഴാണ് പോകേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്നു കാരണം ആ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ബാബു ഇറങ്ങി പോകാത്തത് ഇതാ അടുത്തത് ഇതുവരെയുള്ള ഡീല് മുഴുവൻ തകർന്നു എന്നാണ് ബാറുടമകളുടെ ഒരു ഫീലിംഗ് ഇപ്പോൾ ശ്രീ രാജ്കുമാർ ഉണ്ണി അദ്ദേഹം ഈ ബാർ കോഴ കോഴക്കേസിലാകെ ഗവൺമെൻറ്റിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ അതുപോലെ മന്ത്രിമാരെ രക്ഷിക്കാൻ കോഴ ഇല്ലെന്ന് വരുത്താൻ വളരെ കൃത്യമായി അധ്വാനിക്കുകയും തൻ്റെ ഊർജ്ജം വിനിയോഗിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഗവണ്മെൻറ്റിന് വേണമെങ്കിൽ പുനഃപരിശോധിക്കാം അദ്ദേഹം ഇപ്പോൾ ടൂറിസം നയത്തിൻ്റെ കാര്യം പറയുന്നു ടൂറിസം വികസനത്തിൻ്റെ കാര്യം പറയുന്നു അതിനർത്ഥം ഗവൺമെൻറ്റ് ഇത് പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് എന്നോ അതല്ല ഗവൺമെൻ്റ് അത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ കൂടുതൽ അത്യാപത്തിലേക്ക് നീങ്ങും എന്ന ഭീഷണിയുടെ സ്വരം അതിലുണ്ടോ എന്ന് സംശയിക്കണം ഇത് രണ്ടും സാ സംഭാവ്യമാണ് കാരണം ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെ ഈ കോടതി വിധി ഒറ്റ വരിയിൽ പറഞ്ഞു അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടിയെ പറഞ്ഞുള്ളൂ ബാക്കി വിധിയുടെ ഡീറ്റെയിൽസ് വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് വരുമ്പം തന്നെ ഗവൺമെൻറ് പുനഃപരിശോധിക്കും എന്ന് പ്രത്യാശ എന്ന പ്രത്യാശ എതിർ ഉണ്ടാകണമെങ്കിൽ അതിനു പിന്നിൽ എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് തീർച്ചയായും അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം ടൂറിസം വികസനം ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിൽ ഇന്നലെ വരെ ഇല്ലാത്തതല്ല എന്നു മാത്രമല്ല ഈ മദ്യനയത്തിൻ്റെ ഫലമായി കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് ആർക്കും പറയാൻ കഴിയില്ല പകരം എന്താ ഉണ്ടായത് നേരത്തെ പിന്നെ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് പിന്നെ ഒരു ക്വാർട്ടറോ അല്ലെങ്കിൽ വാങ്ങി കൊണ്ടുപോയി കഴിച്ചിരുന്നവർ ഇപ്പോൾ രണ്ട് ബിയറും ഒരു അരക്കുപ്പി വൈനും ചേർത്ത് കൂടുതൽ വിഷമുള്ള മദ്യം ദ്രാവകം കഴിച്ച് കഴിക്കുന്ന അവസ്ഥയാണ് ഔട്ട്ലെറ്റുകളിൽ ഒന്നും കച്ചവടം കുറഞ്ഞിട്ടില്ല ഇവർക്ക് മദ്യനയം ആത്മാർത്ഥമായിട്ടാണ് सरपाक ാൻ ഉദ്ദേശമുള്ളതെങ്കിൽ ഇവർ ആദ്യം പൂട്ടേണ്ടത് ബീവറേജസ് ഔട്ട്ലെറ്റുകളായിരുന്നു സർക്കാരിൻ്റെ മധ്യ കച്ചവടമായിരുന്നു അത് ചെയ്യാതെ ഈ സ്വകാര്യ ഉടമകളുടെ ബാർ ബാറുകൾ അടച്ചിടാൻ തീരുമാനിച്ചത് തന്നെ വലിയൊരു കോഴ വലിയൊരു സംഖ്യ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അല്ലാതെ മദ്യനയം തീരുമാനിക്കുമ്പോൾ സാധാരണ സർക്കാരിൽ ആലോചിക്കുക ആലോചിക്കും ഭരണ ആലോചിക്കും ഘടകക്ഷികളുമായി ആലോചിക്കും സ്വന്തം പാർട്ടിയിൽ ആലോചിക്കും പ്രതിപക്ഷങ്ങളുമായി ആലോചിക്കും പൊതുജനങ്ങളുമായി ആലോചിക്കും ഇതൊന്നും ഇല്ലാതെ പൊടുന്ന ഒരു മദ്യനയം വന്നത് തന്നെ ഈ കച്ചവട സാധ്യത ിൽ കണ്ടുകൊണ്ടായിരുന്നു ആ കച്ചവടം തിരിച്ചടിക്കുന്നു ആ തിരിച്ചടിയാണ് മാണിയുടെ രാജ്യയിലേക്ക് പോയത് ഇനിയിപ്പോൾ ഇതാ ബാറുടമകൾ കൂടുതൽ വിളിച്ചു പറഞ്ഞാൽ ഇനി ഉമ്മൻചാണ്ടിയും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും